സംസ്ഥാനത്ത് പെട്രോൾ വില 100 കടന്നു. പല ജില്ലകളിലും പ്രീമിയം പെട്രോളിന്റെ വിലയാണ് 100 രൂപ കടന്നത്. വയനാട്, തിരുവനന്തപുരം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ പ്രീമിയം പെട്രോളിന് വില 100 രൂപ കടന്നു. തിരുവനന്തപുരം നഗരത്തിൽ ലിറ്ററിന് 100 രൂപ 20 പൈസ, പാറശാലയിൽ പ്രീമിയം പെട്രോളിന് വില 101 രൂപ 14 പൈസ, വയനാട് ബത്തേരിയിൽ 100 രൂപ 24 പൈസ എന്നിങ്ങനെയാണ് വില വർധന. സാധാരണ പെട്രോളിനും ഡീസലിനും 28 പൈസ വീതമാണ് കൂടിയത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 1 ലിറ്ററിന് 97 രൂപ 29 പൈസയും ഡീസലിന് 92 രൂപ 63 പൈസയുമാണ് ഇന്നത്തെ വില. കൊച്ചിയിൽ പെട്രോളിന് 1 ലിറ്ററിന് 95 രൂപ 41 പൈസയും ഡീസലിന് 90 രൂപ 86 പൈസയുമാണ് വില. ജൂൺ മാസം തുടർച്ചയായ 2ാം ദിവസമാണ് വില വർദ്ധിപ്പിക്കുന്നത്. ജൂൺ മാസത്തിൽ ഇത് 3ാമത്തെ വർധനയാണ്. കഴിഞ്ഞ 37 ദിവസത്തിനുള്ളിൽ 21 തവണയാണ് ഇന്ധനവില കൂട്ടിയത്. അനുദിനം വർദ്ധിക്കുന്ന ഇന്ധനവില ജനജീവിതം ദുസ്സഹമാക്കി. കോവിഡ് ലോക്ക്ഡൌൺ ഏൽപ്പിച്ച സാമ്പത്തിക ബാധ്യതയ്ക്കിടയിലാണ് അനുദിനം എന്നോണം ഇന്ധനവില വർദ്ധിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധമൊന്നും ഉയരുന്നില്ല. പെട്രോൾ ഡീസൽ വില നിയന്ത്രണം 2010ലും 2014ലും കേന്ദ്ര സർക്കാർ എടുത്തുമാറ്റിയ ശേഷം ഇന്ധനവില ക്രമാനുഗതമായി ഉയരുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 6 വർഷക്കാലത്തെ കണക്കുകൾ പരിശോധിച്ചാൽ പെട്രോളിലും ഡീസലിലുമുള്ള കേന്ദ്ര നികുതി 307% വർദ്ധിച്ചു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില അനിയന്ത്രിതമായി വർദ്ധിക്കാതിരിക്കണമെങ്കിൽ രാജ്യാന്തര വിപണിയിൽ വില കുറയുമ്പോൾ കേന്ദ്ര സർക്കാർ എക്സൈസ് തീരുവയിൽ വർധന വരുത്തുന്ന രീതി അവസാനിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. എന്നാൽ അനുകൂലമായ നടപടിയൊന്നും കേന്ദ്ര സർക്കാർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല.